ഇന്ത്യയുടെ പ്രതിരോധ മേഖല മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാണിപ്പോൾ. ഇന്റർനെറ്റിൽ ലോകത്തെ മികച്ച സൈന്യമേതെന്ന് തിരിഞ്ഞാൽ വരുന്ന പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആദ്യ 5-ലാണ്. ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾക്കും കാര്യപ്രാപ്തിയുള്ള സേനാ മേധാവികൾക്കുമൊപ്പം ലോകത്തെ മറ്റ് ഏത് രാജ്യങ്ങളോടും കിടപിടിക്കുന്ന ആയുധശേഖരവും നമ്മുടെ പ്രതിരോധ മേഖലയുടെ പിൻബലമാണ്. അക്കൂട്ടത്തിലേക്ക് പുതുതായി ചേർക്കാൻ പോകുന്ന ആയുധമാണ് ആൽഫ എസ് അഥവാ എയർ ലോഡഡ് ഫ്ലെക്സിബിൾ അസറ്റ്. ഇതുവരെ അമേരിക്കയ്ക്ക് പോലുമില്ലാത്ത ആയുധമാണിത്. കടന്നൽ കൂട്ടങ്ങളെ പോലെ ശത്രുപാളയത്തിലേക്ക് പാഞ്ഞുകയറി കനത്ത നാശം വിതയ്ക്കാൻ കഴിയുന്ന ചെറു ഡ്രോണുകളുടെ കൂട്ടമാണ് ആൽഫ എസ്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാകും ഇവ പ്രവർത്തിക്കുക. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ എഞ്ചിനീയർമാരാണ് ഈ ആയുധം നിർമ്മിക്കുന്നത്. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസും ഇതിനായി എച്ച് ഐ എല്ലിനോട് സഹകരിക്കുന്നുണ്ട്. അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ ആൽഫ എസിന്റെ ആദ്യ രൂപം തയ്യാറാകും. ഡ്രോണുകളുടെ ഒരു കൂട്ടമാണ് ആൽഫ എസ്. സ്വാം എന്നാണ് ഈ ഡ്രോണുകളുടെ കൂട്ടത്തെ ഒന്നാകെ വിശേഷിപ്പിക്കുന്നത്. ഒരു സ്വാം യൂണിറ്റിൽ ഡസൺ കണക്കിന് ചെറു ഡ്രോണുകൾ ഉണ്ടാകും. നിലവിലെ ഡ്രോണുകളേക്കാൾ ചെറുതായതിനാൽ ശത്രുവിന്റെ റഡാർ കണ്ണുകളിൽ പെട്ടെന്ന് കണ്ടെത്താനാകില്ല. അഥവാ കണ്ടെത്തിയാൽ തന്നെ കൂട്ടത്തിൽ വളരെ കുറച്ചെണ്ണം മാത്രമേ എതിരാളികൾക്ക് ലക്ഷ്യം വയ്ക്കാനാകൂ. എന്നാൽ മറ്റു ഡ്രോണുകൾ എതിരാളികളുടെ പ്രതിരോധ മിസൈലുകളെ മറികടന്ന് വിജയിക്കും. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒറ്റയടിക്ക് സ്വാം യൂണിറ്റിനെ തകർക്കൽ അസാധ്യമാണ്. മടക്കി വയ്ക്കാവുന്ന 2 ചിറകുകളാണ് സ്വാമിലെ ആൽഫ എസ് ഡ്രോണുകൾക്കുണ്ടാകുക. 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാകും ഇവയുടെ നീളം. യുദ്ധവിമാനങ്ങളിൽ പ്രത്യേക അറയിലാക്കിയാണ് ഈ ഡ്രോണുകളെ സൂക്ഷിക്കുക. ശത്രു വിമാനത്തിൽ നിന്നോ അവയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നോ സുരക്ഷിത അകലത്തിൽ നിന്ന് ഈ ഡ്രോണുകളെ വിക്ഷേപിക്കാം. ബാറ്ററിയിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഇവ സഞ്ചരിക്കും. മണിക്കൂറുകളോളം തുടർച്ചയായി പറക്കാൻ സഹായിക്കുന്ന ശക്തമായ ബാറ്ററിയാണ് ഇവയിലുണ്ടാകുക. ഇലക്ട്രോണിക് ഡാറ്റ ലിങ്കുകൾ വഴി പരസ്പരം ബന്ധപ്പെട്ടായിരിക്കും ഇവയുടെ പ്രവർത്തനം. ഇൻഫ്രാറെഡ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ചാണ് ഡ്രോണുകൾ ശത്രുക്കളെ കണ്ടെത്തുന്നത്. മിസൈൽ യൂണിറ്റുകൾ, ശത്രു റഡാറുകൾ, തറയിൽ നിർത്തിയിട്ടിരിക്കുന്ന വിമാനങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കണ്ടെത്തുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനും ഡ്രോണുകൾക്ക് കഴിയും. വൻ സ്ഫോടക ശേഖരവുമായി ലക്ഷ്യത്തിലെത്തി അവിടെ ചാവേര സ്ഫോടനം നടത്താനുള്ള കഴിവുണ്ട് ആൽഫ എസിന്. വിപണിയിലില്ലാത്ത സാങ്കേതിക വിദ്യകളാണ് ഇതിനായി വികസിപ്പിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയ്ക്കായി ലോകത്താകമാനം ഗവേഷണം നടക്കുന്നതായും ഒരു രാജ്യവും ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറില്ലെന്നുമാണ് ആൽഫ എസിന്റെ ഡിസൈനർമാർ പറയുന്നത്. പ്രോട്ടോടൈപ്പ് യാഥാർത്ഥ്യമായാൽ പരിശീലന വിമാനമായ ഹോക്സ് ജെറ്റിൽ നിന്ന് പരീക്ഷണം നടത്തും. ഇന്ത്യയുടെ ഏത് യുദ്ധവിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിലാകും ഇവയെ നിർമ്മിച്ചെടുക്കുക. ചൈനയിൽ നിന്നുള്ള HQ-9 മിസൈൽ സംവിധാനം സ്വന്തമാക്കി വ്യോമ പ്രതിരോധത്തിന് പദ്ധതിയിടുന്ന പാകിസ്ഥാന്റെ നീക്കത്തിന് ശക്തമായ മറുപടിയായിരിക്കും ഇന്ത്യയുടെ ആൽഫ ഡ്രോണുകൾ. ഇന്ത്യയുടെ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം അഥവാ ക്യാറ്റ്സിന്റെ ഭാഗമായാണ് ആൽഫ സോം സംവിധാനം വികസിപ്പിക്കുക. ക്യാറ്റ്സിന് കീഴിൽ വിങ്സ്മാൻ എന്ന പദ്ധതിയും അണിയറയിൽ ഒരുങ്ങുന്നതായാണ് വിവരം. ആകാശത്ത് ആഴ്ചകളോളം നിരീക്ഷണം നടത്താനും വേണ്ടി വന്നാൽ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനും വ്യോമസേന പൈലറ്റിനെ സഹായിക്കുന്ന വിധമാണ് വിങ്സ്മാൻ പദ്ധതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.